അനേകം വിശ്വസ്തരായ ക്രിസ്ത്യാനികൾ ഇന്ന് ഞായറാഴ്ചയെ വിശുദ്ധ ദിവസമായി ആചരിക്കുന്നു. തിരുവചനം ഞായറാഴ്ചയെ വിശുദ്ധ ദിവസമായി ആചരിക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ വീഡിയോയിലൂടെ ഞായറാഴ്ച ആചാരത്തെക്കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാം ദിവസമായ ഞായറാഴ്ചയെക്കുറിച്ച് എട്ടിടത്താണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ അഞ്ചും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചുള്ളതാണ്. ഈ വാക്യങ്ങൾ പറയുന്നത് ക്രിസ്തു ഒന്നാം ദിവസമാണ് ഉയർത്തത് എന്നാണ്. എന്നാൽ ഇവിടെ ആരാധനാ ദിവസം മാറി എന്ന് പറയുന്നില്ല. ചിലർ പറയും നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്നത് ഉയർപ്പ് ദിവസമായ ഞായറാഴ്ചയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് എന്ന്. ക്രിസ്തു ഞായറാഴ്ചയാണ് ഉയർത്തത് എന്നത് സത്യമാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗവുമാണ്. എന്നാൽ ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല ക്രിസ്തു ഞായറാഴ്ച ഉയർത്തത് കൊണ്ട് ഏഴാം ദിനമായ ശബത്ത് ഞായറാഴ്ചയിലേക്ക് മാറിയെന്ന്. ഭൂരിഭാഗം പറയുന്നതല്ല, ബൈബിൾ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ ലൂക്കോസ് അപ്പോസ്തലൻ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നൽകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തി. ഇതിൻ്റെ 55-56 വാക്യങ്ങൾ പറയുന്നു, ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവൻ്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷവും ശിഷ്യന്മാർ ശബത്ത് അനുസരിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഞായറാഴ്ചയെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന മറ്റൊരു വാക്യം നമുക്ക് നോക്കാം. യോഹനാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഈ വാക്യം തെളിയിക്കുന്നു ശിഷ്യന്മാർ ഞായറാഴ്ച ആരാധിച്ചു എന്ന്. ഒരിക്കലുമില്ല. കാരണം ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് മാളിക മുറിയിൽ കഥകടച്ചിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരിടത്തും ഞായറാഴ്ചയോ മറ്റേതെങ്കിലും ദിവസത്തിലോട്ടോ ആരാധനാ ദിവസം 7-ാം ദിനത്തിൽ നിന്നും മാറ്റിയെന്ന് പറയുന്നില്ല. നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ ദൈവം വിശ്രമിച്ച, ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമേ ഉള്ളൂ, അത് 7-ാം ദിന ശബതാണ്. ഇനി നമുക്ക് ഞായറാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20:7, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു, പാതിരവരെയും പ്രസംഗം നീട്ടി. ഇവിടെ ശിഷ്യന്മാർ 1-ാം ദിവസം അപ്പം നുറുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് ശിഷ്യന്മാർ തിരുവത്താഴ ശുശ്രൂഷ നടത്തിയതാണോ? ചിലപ്പോൾ ആയിരിക്കാം. എന്നാൽ തിരുവചനത്തിൽ എവിടെയും 7-ാം ദിനത്തിൽ തന്നെ തിരുവത്താഴ ശുശ്രൂഷ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ തിരുവചനത്തിൽ ശിഷ്യന്മാർ എല്ലാ ദിവസവും അപ്പം നുറുക്കിയിരുന്നതായി പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:46, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥവും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും. ഇവിടെ ശിഷ്യന്മാർ അപ്പം നുറുക്കിയെന്നും പറഞ്ഞ് 1-ാം ദിവസം ആരാധനാ ദിവസമായി മാറിയെന്ന് നമുക്ക് പറയാനാവില്ല. അതുപോലെ ഇവിടെ പറയുന്നു പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു എന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 20:7, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ചു, പാതിരവരെയും പ്രസംഗം നീട്ടി. ഇവിടെ പറയുന്നു അടുത്ത ദിവസം പൗലോസ് അപ്പോസ്തലൻ അവരെ വിട്ട് പോകുന്നത് കൊണ്ടാണ് രാത്രി വരെ പ്രസംഗിച്ചത് എന്ന്. അതുകൊണ്ട് ഇവിടെ അവർ ആരാധനയ്ക്ക് വേണ്ടിയല്ല, പൗലോസ് അപ്പോസ്തലനുമായി കൂട്ടായ്മ ആചരിക്കാനാണ് അവർ ഞായറാഴ്ച കൂടി വന്നത്. ഇവിടെയും പറയുന്നില്ല ആരാധനാ ദിവസം 7-ാം ദിനത്തിൽ നിന്നും 1-ാം ദിനത്തിലേക്ക് മാറ്റിയെന്ന്. ഇനി നമുക്ക് ഞായറാഴ്ചയെക്കുറിച്ച് പറയുന്ന മറ്റൊരു വാക്യം നോക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരമുണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ചു തൻ്റെ പക്കൽ വച്ചുകൊള്ളണം. ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയയ്ക്കും. ചരിത്രം പറയുന്നു യെരുശലേമിലെ വിശ്വാസികൾക്ക് ക്ഷാമമുണ്ടായി എന്ന്.
അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ വിശ്വാസികളോട് പണമോ ഭക്ഷണമോ നൽകി യെരുശലേമിലെ വിശ്വാസികളെ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഞായറാഴ്ച ആരാധനയുടെ ഇടയിലാണോ ഈ അഭ്യർത്ഥന നടത്തുന്നത്? ഇവിടെ ഒരിടത്തും ആരാധനയെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ എല്ലാവരും ഞായറാഴ്ച ശേഖരിക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഞായറാഴ്ച ശേഖരിക്കാൻ പറഞ്ഞു? കാരണം ശബ്ബത്തിൽ അപ്പോസ്തലന്റെ എഴുത്ത് സഭയിൽ വായിക്കും, അടുത്ത ദിവസം ഞായറാഴ്ച ശേഖരണം ആരംഭിക്കും. ഈ വാക്യവും ഞായറാഴ്ച ആരാധനയെ അനുകൂലിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. അയ്യോ, ഞായറാഴ്ചയെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ ഇനി ബൈബിളിലില്ല. അതുകൊണ്ട് ബൈബിളിൽ എവിടെയും ഏഴാം ദിന ശബ്ബത്തിൽ നിന്നും ആരാധനാ ദിവസം ഞായറാഴ്ചയിലേക്ക് മാറിയതായി പറയപ്പെടുന്നില്ല. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ ശബ്ബത്തിനെ കുറിച്ച് നോക്കാം. എവിടെയെങ്കിലും ശബ്ബത്ത് നീങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ടോ എന്ന് നോക്കാം. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 സുവിശേഷങ്ങളിലായി 49 പ്രാവശ്യം ശബ്ബത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രിസ്തു പഴയ നിയമത്തിലെ ഏഴാം ദിന ശബ്ബത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു ഒരിടത്തും പറയുന്നില്ല ശബ്ബത്ത് മാറിപ്പോയി എന്ന്. അപ്പോസ്തല പ്രവൃത്തികളിൽ 9 പ്രാവശ്യം ശബ്ബത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ 9 പ്രാവശ്യവും യഹൂദന്മാരോടും യവനന്മാരോടും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലും ആരാധനാ ദിവസം മാറിയതായി പറയുന്നില്ല. ഇനി നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2 അതിൻ്റെ 16 വാക്യം നോക്കാം. ഈ വാക്യം എടുത്തിട്ട് പലരും പറയും ശബ്ബത്ത് നീങ്ങിപ്പോയി എന്ന്. നമുക്ക് ആ വാക്യം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2 അതിൻ്റെ 14-16 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്ന കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പഴയ നിയമത്തിൽ പറയുന്ന കർമാചാരപരമായ ശബത്തുകളാണ് ക്രൂശിൽ നീങ്ങിയത് എന്നാണ്. എന്നാൽ അനേകം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് 4 കൽപ്പനയായ ശബത്ത് നീങ്ങിപ്പോയി എന്നാണ്. എന്നാൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്തുകൊണ്ട് കർമാചാരപരമായ നിയമം നീങ്ങിപ്പോയി എന്നതാണ്. അതിനുള്ള കാരണം ഈ കർമാചാരപരമായ നിയമങ്ങളെല്ലാം ക്രൂശിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പഴയ നിയമത്തിലെ വിശ്വാസികളെല്ലാം വരുവാനിരിക്കുന്ന മശിഹയാണ് നോക്കിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടി വന്ന് ക്രൂശിൽ മരിച്ച മശിഹയാണ് നോക്കുന്നത്. കർമാചാരപരമായ നിയമങ്ങൾ മനുഷ്യന് മനസ്സിലാക്കി കൊടുത്ത വരുവാനിരിക്കുന്ന മശിഹയെക്കുറിച്ച്. എന്നാൽ 10 കൽപ്പന എന്നത് ദൈവത്തിൻ്റെ വിരലുകളാൽ കൽപ്പലകയിൽ എഴുതിയവയാണ്. അത് വരുവാനിരിക്കുന്നവയുടെ നിഴലല്ല. പ്രത്യേകിച്ച് ശബത്ത് കൽപ്പന സൃഷ്ടിപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന വരുവാനിരിക്കുന്നവയുടെ നിഴലുകളായ കർമാചാര നിയമങ്ങൾ മോശ പുസ്തകത്തിൽ എഴുതിയവയാണ്. 10 കൽപ്പന എന്നേക്കുമുള്ളതാണ്. എന്നാൽ കർമാചാര നിയമങ്ങൾ ക്രൂശ് വരെയേ ഉള്ളൂ. നീങ്ങിപ്പോയി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ ശബ്ബത്തുകൾ ഏതെല്ലാമാണ്? അതിൻ്റെ 17 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2 17 വാക്യം, ഇവ വരുവാനിരിക്കുന്നവരുടെ നിഴലത്രേ ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. ഈ ശബത് എന്നത് വരുവാനിരിക്കുന്നവയുടെ നിഴലായ കർമാചാരപരമായ നിയമങ്ങളാണ്, വാർഷിക ശബതുകൾ. ഇത് ക്രൂശ് വരെയേ ഉള്ളൂ. ഇത് 10 കൽപ്പനയിലെ 4 കൽപ്പനയായ ശബതല്ല. ലേവിയ പുസ്തകം ഇസ്രായേൽ ജനങ്ങൾ ആചരിച്ചിരുന്ന വാർഷിക ശബതുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ആഴ്ചയിലെ ഏത് ദിവസത്തിൽ വേണമെങ്കിലും ആകാം. ലേവിയ പുസ്തകം 23 അതിൻ്റെ 20 വാക്യം, പുരോഹിതൻ അവയെ ആദ്യ വിളവിൻ്റെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാഞ്ജനം ചെയ്യണം. അവ പുരോഹിതനു വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. ഈ ശബ്ദുകളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഈ ശബ്ദുകളാണ് ക്രൂശിൽ നീങ്ങിയ വരുവാനുള്ളവയുടെ നിഴലുകൾ. നമ്മൾ ലേവിയ പുസ്തകം 23 അധ്യായം വായിച്ചാൽ നിഴലായിരുന്ന വാർഷിക ശബ്ദുകളെക്കുറിച്ചും 7 ദിന ശബ്ദിനെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ലേവിയ പുസ്തകം 23 അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ, യഹോവയുടെ ശബ്ദുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്ന സകല സ്വമേധാദാനങ്ങളും കൂടാതെ അതതു ദിവസത്തിൽ യഹോവയ്ക്ക് ദഹനയാഗവും ഹോമയാഗവും ഭോജനയാഗവും പാനീയയാഗവും അർപ്പിക്കേണ്ടതിന് വിശുദ്ധ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ഇവ തന്നെ.
അതുകൊണ്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനവും ആരാധനാ ദിവസവും മാറിയതിനെ കുറിച്ച് പറയുന്നില്ല. ഇത് മോശയുടെ ന്യായപ്രമാണത്തിലെ കർമാചാരപരമായ നിയമങ്ങളാണ് കൂശിൽ നീങ്ങിയത്. അതുകൊണ്ട് നമ്മൾ ഇനി അവയെ ആചരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് യഹൂദന്മാർ വിജാതീയരായ ക്രിസ്ത്യാനികളോട് ഈ കർമാചാരപരമായ നിയമങ്ങൾ അനുസരിക്കുവാൻ പറഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതിനെ എതിർത്തു. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ: ഒരുത്തൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ തൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ ഈ വാക്യമെടുത്തിട്ട് പറയും, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ആരാധിക്കാമെന്ന്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ശബ്ബത്തിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ കർമാചാര നിയമങ്ങളോ പെരുന്നാൾ ദിവസങ്ങളോ വിജാതിയർ ആചരിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവസാനിച്ച നിഴലുകളാണ്. ഇനി നമുക്ക് കർത്തൃദിവസത്തെക്കുറിച്ച് ചിന്തിക്കാം. പലരും പറയുന്നത് കർത്തൃദിവസം എന്നത് ഞായറാഴ്ചയാണ് എന്നാണ്. അത് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. തിരുവചനത്തിൽ ഒരിടത്തു മാത്രമാണ് കർത്തൃദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപാടുകാരനായ യോഹന്നാൻ എഴുതി വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം: കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഈ വാക്യം പറയുന്നില്ല ഏത് ദിവസമാണ് കർത്തൃദിവസമെന്ന്. അതുകൊണ്ട് നമുക്ക് തിരുവചനത്തിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഏത് ദിവസമാണ് കർത്തൃദിവസം എന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം: മനുഷ്യപുത്രനോ ശബ്ബത്തിന് കർത്താവാകുന്നു. ഇവിടെ ക്രിസ്തു പറയുന്നു ക്രിസ്തു ശബ്ബത്തിനും കർത്താവാണ് എന്ന്. അപ്പോൾ ശബ്ബത്തിനും കർത്താവായ ക്രിസ്തുവിൻ്റെ ദിവസം ശബ്ബത്താണ്, അതാണ് കർത്തൃദിവസം. യെശയ്യാപ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ: നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബ്ബത്തിൽ നിന്റെ കാലടക്കി വച്ച് ശബ്ബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വൃത്ത സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഈ വാക്യത്തിൽ നിന്നും മറ്റനേകം വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശബ്ബത്താണ് കർത്തൃദിവസമെന്ന്. പിന്നെ എന്തുകൊണ്ട് അനേകം ക്രിസ്ത്യാനികളും ഞായറാഴ്ച ആരാധിക്കുന്നു? ഈ ദൈവിക നിയമത്തെ ഒരു ശക്തി മാറ്റും എന്നതിനെക്കുറിച്ച് തിരുവചനം മുന്നമേ പ്രവചിച്ചിരിക്കുന്നു. ദൈവദൂഷണപരമായ ഈ പ്രവൃത്തിയെ ചരിത്രം ഉറപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ ശബ്ബത്ത് മാറ്റിയതാര് എന്ന വീഡിയോ കാണുക. നമ്മൾ ഇത്രയും വാക്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലായി തിരുവചനം ഞായറാഴ്ച ആരാധനയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന്. എന്നാൽ ദൈവം പറയുന്നു 7-ാം ദിനത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന്. 7-ാം ദിനത്തെ മാത്രമാണ് ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത്, മറ്റ് ദിവസങ്ങളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നത്. 7-ാം ദിനത്തെ മാറ്റിയതായി തിരുവചനത്തിൽ ഒരിടത്തും പറയുന്നില്ല. അനേകം ബൈബിൾ അധ്യാപകന്മാർ ശബ്ബത്തിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് ആരാധനാ ദിവസം മാറ്റിയതായി ബൈബിളിൽ നിന്നും കാണിച്ചാൽ $1,000,000 നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുവരെയും ആർക്കും അത് കാണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്നും അനേകം സത്യസന്ധരായ ക്രിസ്ത്യാനികൾ സത്യം പൂർണ്ണമായും അറിയാതെ ഞായറാഴ്ച ആരാധിക്കുന്നു. എന്നാൽ ഓർക്കുക, ഇടിമിന്നലിൻ്റെയും പർവ്വതം പുകയുന്നതിൻ്റെയും മധ്യത്തിൽ നിന്നാണ് സീനായ് മലയിൽ വച്ച് ദൈവം ശബ്ബത്ത് കൽപ്പനയും മറ്റ് കൽപ്പനകളും മനുഷ്യന് നൽകിയത്. ഇനി ദൈവം ഈ ശബ്ബത്തിനെ മാറ്റിയെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം അതിനെ വ്യക്തമായി ബൈബിളിൽ പറയാത്തത്? ദൈവം ദൈവത്തിൻ്റെ വിരളുകളാൽ ദൈവജനത്തിന് വേണ്ടി 10 കൽപ്പനകൾ എഴുതി. നമ്മൾ ആ കൽപ്പനകൾ അനുസരിച്ചാൽ നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും ലഭിക്കും. അതുകൊണ്ട് യെശയ്യാപ്രവാചകൻ എഴുതി യെശയ്യാപ്രവചനം 48-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം: അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു.
നമ്മൾ സന്തോഷവും സമാധാനവും ആസ്വദിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം 10 കൽപ്പനകളെ നമുക്ക് നൽകിയിരിക്കുന്നു. അതിലൊരു കൽപ്പനയാണ് ശബത് കൽപ്പന. അതും കൽപ്പലകയിൽ എഴുതിയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗീയ ഭവനത്തിലെത്തുന്ന കൽപ്പന അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളും എന്ന്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കൽപ്പന അനുസരിക്കുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീരുമാനം നിങ്ങളുടേതാണ്. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെ നമുക്ക് നൽകി. ആ സ്നേഹം തിരിച്ചു നൽകുവാൻ എന്തുകൊണ്ട് നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ചുകൂടാ? അങ്ങനെ നിങ്ങൾ ദൈവകൽപ്പന അനുസരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്കിൽ കർത്താവേ, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ ഈ വീഡിയോ കാണണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ശബത്തിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായി ശബത് പ്ലേലിസ്റ്റ് ലിങ്ക് ചെയ്യുകയും 9744557315 എന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുകയും ചെയ്യുക. അതിനെല്ലാം ഉപരി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.